നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മഞ്ജു വാര്യർ മീനാക്ഷിയെ പ്രസവിച്ച് രണ്ട് മാസം തികയും മുൻപ് തന്നെ കാവ്യയും ദിലീപും ബന്ധമുണ്ടായിരുന്നതായി ലിബർട്ടി ബഷീറിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വരികയാണ് ഇക്കാര്യം മഞ്ജു തന്നോട് കരഞ്ഞു പറഞ്ഞതായിട്ടാണ് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഉപദേശക സമിതി അംഗമായ ലിബർട്ടി ബഷീറിന്റെ വെളിപ്പെടുത്തൽ ലിബർട്ടി ബഷീർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മറുനാടൻ മലയാളിക്ക് നൽകിയ ഫോൺ അഭിമുഖത്തിലാണ് ഒരു വെളിപ്പെടുത്തൽ ലിബർട്ടി ബഷീർ നടത്തിയിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ലിബർട്ടി ബഷീറിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് കാവിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന സമയത്ത് തന്നെ വർഷങ്ങളോളം മഞ്ജു വാര്യറിനൊപ്പം ദിലീപ് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യവും ഇതിനോടകം വെളിവാകുകയാണ് കാവ്യമാധവന്റെ പ്രേരണ കൊണ്ടാണ് ദിലീപ് എല്ലാം ചെയ്തത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി ലിബർട്ടി ബഷീർ ഇതിൽ നടത്തുന്നുണ്ട് ദിലീപ് ഒറ്റയ്ക്ക് തീരുമാനിച്ചല്ല ഈ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് ലിബർട്ടി ബഷീറിന്റെ വെളിപ്പെടുത്തൽ പൾസർ സുനിയും ദിലീപും നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരുന്നവരാണ് മുൻപ് കാവ്യ മാധവനെ അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ ഭരണത്തിൽ സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിലെ ഒരു എം പി ഇടപെട്ടുകൊണ്ട് ഇത് തടഞ്ഞു എന്നുള്ള ഒരു വെളിപ്പെടുത്തലും ലിബർട്ടി ബഷീറിനോടൊപ്പം നടത്തുന്നുണ്ട് ഇതെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പോലീസിനെയും ലിബർട്ടി ബഷീർ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുൻ ഡി ജി പിയും പോലീസ് മേധാവികളിൽ പലരും ദിലീപിനെയും കാവ്യേയും രക്ഷിക്കാനുള്ള ശ്രമം ശക്തമായി നടത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഈ കേസ് അന്വേഷണത്തിലെ പുരോഗതി ഉണ്ടായത് എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട് മുഖ്യമന്ത്രി പൂർണ്ണമായി ഈ കേസ് തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പല ട്വിസ്റ്റുകളും സംഭവിക്കുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ വെളിവായി തുടങ്ങുന്നുണ്ട് ദിലീപ് കാര്യങ്ങൾ ഏറ്റെടുത്തതാണോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് കാവ്യ രക്ഷിക്കാനായി ദിലീപ് എല്ലാം സ്വന്തം ചുമലിൽ ഏൽക്കുകയായിരുന്നു അതെല്ലാം ഇനി കോടതി തെളിയിക്കേണ്ട കാര്യങ്ങളാണ് മാധവനെ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് നിർണായകമായ വിവരങ്ങൾ ഇതോടുകൂടി ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തന്നെ വലിയ പ്രതീക്ഷയുള്ളൊരു കാര്യമാണ് തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട് ഇനിയും കൂടുതൽ തെളിവുകൾ എന്ന് വിശ്വസിക്കുന്നതായിട്ടാണ് ലിബർട്ടി ബഷീറും ഈ ഒരു ഫോൺ അഭിമുഖത്തിൽ പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപിൻ്റെ പിന്നാലെ പോയിട്ടില്ല എന്നാൽ അവർക്ക് സത്യം അറിയാമായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ലിബർട്ടി ബഷീറിനോടൊപ്പം നടത്തുന്നുണ്ട് സുരേഷ് ഗോപി ഒരു പരിധിവരെ ന്യായത്തിൻ്റെ കൂടെ നിൽക്കും രണ്ടാം നിരയിൽ നിൽക്കുന്ന നടന്മാർക്ക് വൈറ്റ് വയറ്റുപിഴപ്പിൻ്റെ കാര്യമുണ്ട് അവർക്ക് ദിലീപിനെ ആശ്രയിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയും ഇവിടെയുണ്ട് ഗണേഷ് കുമാർ ദിലീപിൻ്റെ ഫാനാണ് എന്നാണ് ലിബർട്ടി വേഷിയുടെ വെളിപ്പെടുത്തൽ കൂറുമാറിയവർക്ക് ദിലീപിനെ കൊണ്ടാണ് പണം ലഭിക്കുന്നത് മുൻപ് ചേംബറിന്റെ ഒരു മീറ്റിംഗിൽ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ദിലീപ് ആരോപിച്ചിരുന്നു എന്നാൽ അത് അന്നും വിലപ്പോയിരുന്നില്ല താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ദിലീപിന്റെ ശ്രമമാണ് അന്ന് നടന്നതെന്നും ആരും അന്നും ദിലീപിന്റെ വാദം വിശ്വസിച്ചില്ല എന്നും താനും ആ യോഗത്തിൽ സാക്ഷിയായിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലും ലിബർട്ടി ബഷീർ നടത്തുന്നുണ്ട് എല്ലാം ദിലീപിനും കാവിക്കും എതിരാണ് സിനിമാ മേഖലയിൽ ഇത്തരം ദുഷ്പ്രവണതകൾക്ക് മാറ്റം വരുന്നതായും പുതിയ നടന്മാരൊക്കെ പ്രതികരണശേഷിയുള്ളതായിട്ട് ഉയർന്നു വരുന്നതായിട്ടും ലിബർട്ടി ബഷീർ പറഞ്ഞു പറയുന്നുണ്ട് അവർ ശ്രദ്ധിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ലിബർട്ടി ബഷീറിന്റെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത